നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിനുള്ളിൽ കൂട്ട നിലവിളി. ഭക്ഷണം വിളമ്പിയതിന് പിന്നാലെയായിരുന്നു ക്യാബിനുള്ളിൽ നിന്നും നിലവിളി ഉയർന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ അങ്കലാപ്പിലായി എല്ലാവരും. ഉടനടി വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. സ്കാൻഡിനേവിയൻ എയർലൈൻസ് വിമാനമാണ് നിറയെ യാത്രക്കാരുമായി എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. നോർവേയിലെ ഓസ്ലോയിൽ നിന്ന് സ്പെയിനിലെ മലാഗയിലേക്ക് പുറപ്പെട്ട വിമാനമായിരുന്നു അടിയന്തരമായി ഇറക്കിയത്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലാണ് അടിയന്തരമായി വിമാനം ഇറക്കേണ്ടി വന്നത്. ഭക്ഷണപാത്രത്തിൽ നിന്ന് ജീവനുള്ള എലി ഇറങ്ങി ക്യാബിനിലേക്ക് ഓടുകയായിരുന്നു. ഇത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ കാഴ്ച യാത്രക്കാരെ മുഴുവൻ ഞെട്ടിച്ചു. യാത്രക്കാരന് കിട്ടിയ ആഹാരത്തിലായിരുന്നു എലിയെ ജീവനോടെ കണ്ടെത്തിയത്. ഭക്ഷണപ്പൊതിയിൽ നിന്ന് പുറത്തിറങ്ങിയ എലി അടുത്ത സീറ്റിൽ നിന്ന് യാത്രക്കാരിയുടെ ശരീരത്തിലേക്ക് ചാടി. ശേഷം ക്യാബിനിലെ തറയിലൂടെ ഓടിയെന്നാണ് യാത്രക്കാർ പറയുന്നത്. എലികൾ വിമാനത്തിൽ കയറി വയറുകൾ കരണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ കർശനമായ പ്രോട്ടോകോളുകളാണ് വിവിധ എയർലൈനുകൾ പിന്തുടരുന്നത്. എലിശല്യം അകറ്റാൻ വേണ്ടി അത്രയും വലിയ സുരക്ഷ അവർ ഒരുക്കുന്നുണ്ട്. വിമാനത്തിലെ യാത്രക്കാർക്കായി ഭക്ഷണം തയ്യാറാക്കി അടുക്കളയിൽ നിന്നോ ഭക്ഷണം വിമാനത്തിലേക്ക് എത്തിക്കുന്നതിനിടയിലോ ആയിരിക്കാം ഈ എലി ഇത്തരത്തിൽ വിമാനത്തിനുള്ളിൽ കയറിയതാകാം എന്നതാണ് നിഗമനം. എന്തായാലും ഭക്ഷണത്തിൻ്റെ ഒരു സമയത്തായിരുന്നു ഈ ഒരു എലി അതിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അത് യാത്രക്കാരെയൊക്കെ വലിയ രീതിയിലാണ് ബാധിച്ചത്. വലിയ ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടാകുന്ന സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം വിമാനത്തിനുള്ളിലെ ഭക്ഷണത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ആദ്യ സംഭവമല്ല. മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരെ ഒന്നടങ്കം നടക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അതായത് എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് കിട്ടിയ ഭക്ഷണത്തിൽ ബ്ലേഡ് കണ്ടെത്തിയ സംഭവം. പച്ചക്കറി മുറിച്ച ശേഷം ബ്ലേഡ് അറിയാതെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടതാണ് എന്നായിരുന്നു ഈ വിഷയത്തിൽ എയർ ഇന്ത്യ നൽകിയ വിശദീകരണം. കാറ്ററിംഗ് കമ്പനിയിൽ നിന്നുണ്ടായ വീഴ്ചയാണെന്നും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും എയർ ഇന്ത്യയുടെ ചീഫ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസർ രാജേഷ് ദോഗ്ര പ്രതികരിക്കുകയുണ്ടായി. സംഭവത്തിൽ എയർ ഇന്ത്യ അന്വേഷണം നടത്തി. June 9 AI-175 വിമാനത്തിൽ യാത്ര ചെയ്ത മാധ്യമ പ്രവർത്തകൻ മാത്യു റെസ്പോൾ ആണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നത്. ഭക്ഷണത്തിൽ നിന്നും ബ്ലേഡ് കിട്ടിയെന്ന പരാതിയുമായി രംഗത്ത് വന്നത്. ബാംഗ്ലൂർ സാൻ ഫ്രാൻസിസ്കോ റൂട്ടിൽ സർവീസ് നടത്തുന്ന വിമാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇതിൻ്റെ അനുഭവം യാത്രക്കാരൻ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. എയർ ഇന്ത്യയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ മുറിക്കാമെന്നായിരുന്നു ഈ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടുള്ള വിമർശനം. ബ്ലേഡിന്റെ ചിത്രം ഉൾപ്പെടെ ഇപ്പോൾ പങ്കുവച്ചിരുന്നു. ഭക്ഷണത്തിൽ ബ്ലേഡ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ ഫ്ലൈറ്റ് ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തു. ഇവർ ഉടൻ തന്നെ മാപ്പ് പറഞ്ഞു. മറ്റൊരു വിഭവവുമായി എത്തി. തന്റെ ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ലെന്നും തന്റെ സ്ഥാനത്ത് ഒരു കുഞ്ഞായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്നും പോൾ എയർ ഇന്ത്യ ടാഗ് ചെയ്ത് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തനിക്ക് കത്തെഴുതുകയും നഷ്ടപരിഹാരമായി ലോകത്തെവിടെയും സൗജന്യ ബിസിനസ് ക്ലാസ് യാത്ര വാഗ്ദാനം ചെയ്തതായും യാത്രക്കാർ അറിയിക്കുകയുണ്ടായി. എന്നാൽ എയർലൈൻ്റെ ഓഫർ നിരസിച്ചുവെന്നും ഇതൊരു കൈക്കൂലിയാണ്, തനത് സ്വീകരിക്കുന്നില്ല എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു ഈ യാത്രക്കാരൻ പിന്നീട് പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.